നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ പങ്കുവെക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. ഈ കേസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടവും കേരളത്തിന്റെ ഭരണയന്ത്രത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു കേസായി ഇത് മാറിയിരിക്കുന്നു, രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് ഒരു ചെറിയ ഒരു സ്വർണ്ണക്കള്ളക്കടത്തിൽ ചെറുത് എന്ന് എടുത്തു പറയുന്നത്, ഇതിൽ കൂടുതൽ സ്വർണമൊക്കെ രാജ്യത്തേക്ക് പലപ്പോഴും വർഷങ്ങളായി കടത്തിയിട്ടുണ്ട്, പിടിക്കപ്പെട്ടിട്ടുണ്ട്, ചിലതൊക്കെ പിടിക്കാതെ പോയിട്ടുണ്ട്. പക്ഷെ അത്തരം ഒരു കേസിൽ നിന്ന് തുടങ്ങി ഇതിന്റെ മാനങ്ങൾ ദിവസം ചെല്ലുന്തോറും മാറുകയും ഇപ്പോൾ വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന വിവിധ തലങ്ങളിൽ അന്വേഷിക്കുന്ന ഒരു കേസായി ഇത് പരിണമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് തത്വമയി ന്യൂസ്. അവകാശവാദമല്ല, വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെ പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ആദ്യമായി പ്രേക്ഷകരിൽ എത്തിച്ചത് തത്വമയി ന്യൂസ് ആണ്. പ്രത്യേകിച്ച് ഫൈസൽ ഫരീദുമായി ബന്ധപ്പെട്ട അയാളുടെ യുഎഇയിലെ ഫാക്ടറിയിൽ, അടഞ്ഞുകിടക്കുന്ന യുഎഇയിലെ ഫാക്ടറിയിലാണ് ഈ സ്വർണം വളരെ വിദഗ്ധമായി പാക്ക് ചെയ്തത് എന്നുള്ള വിവരം ആദ്യമായി നമ്മളാണ് എത്തിച്ചത്. അതേപോലെ സ്വപ്ന സുരേഷിന്റെ ചില ടെലിഫോൺ കോളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇന്നെന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ കേസിലെ 1 to 6 വരെയുള്ള പ്രതികൾ ഇന്നത്തെ ഉത്തരവോടുകൂടി കരുതൽ തടങ്കലിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ നേരത്തെയുള്ള പ്രതികൾ കൂടാതെ ബാക്കിയുള്ളവരും ഇപ്പോൾ കരുതൽ തടങ്കലിലായിട്ടുണ്ട്. അവരെ കൂടി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിവരം. രണ്ടാമത്തേത്, കസ്റ്റംസ് ഇന്ന് കോടതിയിൽ നേരിട്ട വിമർശനമാണ്. കസ്റ്റംസ് വളരെ കൃത്യമായ രീതിയിലാണ് ഈ അന്വേഷണം നടത്തുന്നത് എന്നൊക്കെയുള്ള ഒരു പൊതുജന ധാരണയുണ്ട്. അതിലേക്ക് വരാം, കാരണം അത് ചില കാര്യങ്ങളിലൊക്കെ വലിയ സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. അതിലേക്ക് വരാം. എന്തായാലും കോടതി ഇന്ന് വളരെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടോ കസ്റ്റംസ് ശിവശങ്കറിന്റെ കാര്യത്തിൽ ഒരു പടി പിറകോട്ട് നിന്നാണ് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ശിവശങ്കറിന്റെ പദവികളോ ശിവശങ്കറിന്റെ സ്വാധീനത്തെക്കുറിച്ചോ ഒന്നും പറയാതെ മാധവൻ നായർ മകൻ ശിവശങ്കരൻ എന്നുള്ള ആളുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് കോടതിയിൽ അപേക്ഷ കൊടുത്തത്. അതാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയെ ഈ പരാമർശങ്ങൾക്ക് പ്രേരകമായത് കോടതിയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു തരത്തിൽ കസ്റ്റംസിന് ഒരു വിമർശനം നേരിടേണ്ടി വന്ന ഒരു ദിവസമാണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റംസ് എല്ലാ കാര്യങ്ങളിലും എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടിയാണ് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് സംശയമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വപ്നയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വപ്നയോടൊപ്പമുള്ള മറ്റു ചിലരുമായി ബന്ധപ്പെട്ട കോൾ ലിസ്റ്റുകളിലാണ്. ഈ കോൾ ലിസ്റ്റുകളിൽ ടെലിഫോൺ കോളുകൾ വളരെ കൃത്യമായ രേഖകളാണ്. അതിൽ യാതൊരു തെളിവിന്റെയും കൂടുതൽ തെളിവിന്റെയും ആവശ്യമില്ലാത്ത രേഖകളാണ്. ഈ തെളിവുകൾ വെച്ചിട്ട് എത്രത്തോളം ഈ അന്വേഷണം മുമ്പോട്ട് പോയിട്ടുണ്ട്? നമ്മളുടെ കയ്യിൽ എല്ലാ മിക്കവാറും പല മാധ്യമപ്രവർത്തകരുടെ കയ്യിലും സ്വപ്നയുടെ കോൾ ലിസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾ നടന്ന ജൂൺ ജൂലൈ മാസങ്ങളിലെ കോൾ ലിസ്റ്റാണ് ലഭിച്ചിരിക്കുന്നത്. സ്വപ്നയുടെ മാത്രമല്ല, പക്ഷെ നമ്മളുടെ കയ്യിൽ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട പ്രതികളുടെ കൂടി കോൾ ലിസ്റ്റുകൾ നമ്മളുടെ ഈ കാലഘട്ടത്തിലെ നമ്മളുടെ കയ്യിലുണ്ട്. ഈ കോൾ ലിസ്റ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ കേസ് എത്രമാത്രം ആഴത്തിൽ അന്വേഷണം നടന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചെറിയ ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. കാരണം സ്വപ്നയുടെ കോൾ ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു കാര്യം ഇത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്, ഇപ്പോഴും കാണാമറയത്ത് ഒരു അന്വേഷണത്തിന്റെയും പരിധിയിൽ വരാത്ത ചില വമ്പന്മാരെങ്കിലും സമൂഹത്തിൽ അവശേഷിക്കുന്നു എന്ന് തന്നെയാണ്. സ്വപ്നയുടെ കോൾ ലിസ്റ്റിൽ അത് വളരെ കൃത്യമായിട്ടുണ്ട്. സ്വപ്നയുടെ മാത്രമല്ല, നമ്മൾ പിന്നീട് പേര് വെളിപ്പെടുത്തണം എന്ന്, കാരണം ആ മറ്റ് രണ്ട് കോൾ ലിസ്റ്റുകളിലും നമുക്ക് കുറെ കൂടി അന്വേഷണങ്ങൾ ആവശ്യമുള്ളത് കൊണ്ടാണ് അതിപ്പോൾ പറയാത്തത്. ഈ രണ്ട് കോൾ ലിസ്റ്റും കൂടി നന്നായി പഠിച്ചു കഴിയുമ്പോൾ കൃത്യമായ കുറെ വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കും എന്നുള്ളത് വളരെ കൃത്യമാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ തത്വമയി ന്യൂസിൽ തന്നെ ഈ കേസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ശിവശങ്കരൻ ഉൾപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരു പ്രമുഖൻ കൂടി ഈ കേസിലുണ്ട്. സി എം രവീന്ദ്രന്റെ കാര്യത്തിൽ അത് ശരിയായി. ഇന്ന് നമ്മൾ പറയുന്നു IASകാർ ഈ ഒരു സർക്കിളിൽപ്പെട്ട മറ്റൊരു IASകാരൻ, അദ്ദേഹം ഈ ഒരു കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ഏതാണ്ട് 6 or 7 മാസങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടുകെട്ടുമായി ബന്ധം വിച്ഛേദിച്ചാണ് അദ്ദേഹവും ഈ കേസിൽ ഒരു പരിധിവരെ അദ്ദേഹത്തിനും കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന സംശയം നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെയും
കൂടുതൽ ചോദ്യം ചെയ്താൽ അദ്ദേഹത്തെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കുറെ കൂടെ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവും. എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും അന്വേഷണം നടക്കാത്തത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് ഉന്നയിക്കുന്നത്. എന്തായാലും ഈ സ്വപ്നയുടെ കോൾ ലിസ്റ്റ് വളരെ രസകരമാണ്. നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വമ്പന്മാരോടൊപ്പം മറ്റൊരു പ്രധാന വ്യക്തിയെയും ഇതുവരെ കസ്റ്റംസ് തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. അതാരാണെന്ന് ചോദിച്ചാൽ സ്വപ്നയുടെ ഭർത്താവ് ജയശങ്കർ എന്ന വ്യക്തിയാണ്. ഈ കോൾ ലിസ്റ്റിൽ ഉടനീളം പ്രത്യക്ഷപ്പെടുന്ന ഒരു പേരാണ് ജയശങ്കർ. പക്ഷേ ജയശങ്കറിനെ കാര്യമായി ഇതുവരെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയോ ഒരു കോ അക്യൂസ്ഡ് എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും അയാളെ ചേർക്കാൻ സാധിക്കുമെങ്കിലും ഇതുവരെ ചേർക്കുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണത്? ഞങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തി. ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരോടെയും നമ്മളുമായി ബന്ധമുള്ള ചിലരോടും ഒക്കെ സംസാരിച്ച് ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ കഥയൊന്നുമില്ലാത്ത ആളാണ്, പാവമാണ് എന്നുള്ള ഒരു വളരെ ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് ചിലരെങ്കിലും നമ്മൾക്ക് തന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഈ കോൾ ലിസ്റ്റിൽ ഉടനീളം ജയശങ്കർ ഉണ്ട് എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പല വമ്പന്മാരുടെയും ഒപ്പം ഉള്ള ചില കോളുകൾ വളരെ കൃത്യമായി സൂക്ഷ്മ പരിശോധനയിൽ നമ്മൾക്ക് മനസ്സിലായത് അത് കോൺഫറൻസ് കോളുകളാണ് എന്നുള്ളതാണ്. അതിൽ പല കോളുകളും കോൺഫറൻസ് കോളുകളാണ്, വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അപ്പൊ സ്വപ്നയുണ്ട് ആ കോളിൽ, ജയശങ്കർ ഉണ്ട് ആ കോളിൽ, ഈ ചില വമ്പന്മാരുണ്ട്. ഈ വമ്പന്മാരാരൊക്കെയാണ് എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ അതിൽ കേരളത്തിലെ ബിസിനസ്സുകാരുണ്ട്, അതിൽ ബിൽഡർമാരുണ്ട്, അതേപോലെ ജുവലറി ഉടമ അല്ലെങ്കിൽ ജുവലറിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, എയർപോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എയർപോർട്ടിലെ എന്ന് പറയുമ്പോൾ കസ്റ്റംസ് മാത്രമല്ല, എയർലൈൻ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ എന്ന് സംശയിക്കാവുന്ന ചിലരുണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്. ഈവൻ ഒരു തെലുങ്ക് നടന്റെ, ഒരു തെലുങ്ക് ആക്ടറുടെ പേരിലും ഒരു നമ്പറുണ്ട്. അതേപോലെ മറ്റ് ചില ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന, സർക്കാരിന്റെ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ചിലരെ സംബന്ധിച്ച് ചിലരെയൊക്കെയും ഒരുപക്ഷെ സ്വപ്ന ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ കോൾ ലിസ്റ്റുകൾ പറയുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കോൾ ലിസ്റ്റിൽ പറയുന്ന സ്വപ്ന ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിളിച്ചിട്ടുള്ള ഇങ്ങോട്ട് കോള് വന്നിട്ടുള്ള എല്ലാവരും ഒന്നും ഈ സ്വർണ്ണക്കള്ളക്കടത്തോ അല്ലെങ്കിൽ സ്വപ്നയുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളോ അറിയാവുന്നവർ ആകണമെന്നില്ല, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുകയുമില്ല. പക്ഷെ ചില കോളുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ജയശങ്കർ ഉൾപ്പെട്ട, സ്വപ്ന ഉൾപ്പെട്ട ചില കോളുകളിൽ കോൺഫറൻസ് കോള് എന്ന് സംശയിക്കാവുന്ന കുറെ കോളുകളുണ്ട്. ആ കോളുകളിൽ ഉൾപ്പെട്ട വമ്പന്മാരെ പോലും, വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ പോലും ഇതുവരെ ഞങ്ങളുടെ അന്വേഷണത്തിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയോ സമീപിക്കുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്? അപ്പോൾ ചിലരിലേക്കെങ്കിലും ഈ കേസ് ഒതുക്കി നിർത്തി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനാണോ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത് എന്നുള്ള ന്യായമായ സംശയങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ്. എന്തായാലും ആരൊക്കെയാണ് ഈ കേസിലെ വമ്പന്മാർ, ആരൊക്കെയാണ് സ്വപ്ന ഈ ദിവസങ്ങളിൽ, വളരെ ക്രിട്ടിക്കലായ ദിവസങ്ങളിൽ ആവർത്തിച്ചു വിളിച്ച ആൾക്കാർ ആരൊക്കെയാണ്, തീർച്ചയായിട്ടും ഇത് പൊതുജനം അറിയേണ്ടതാണ്. ഇത് കൃത്യമായ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതാണ്. അതുകൊണ്ടാണ് ആമുഖമായി ഇന്ന് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ജയശങ്കർ എന്ന വ്യക്തിക്ക് ഈ കേസുമായി കാര്യമായ ബന്ധമുണ്ട്. ജയശങ്കർ സ്വപ്നയുടെ ഭർത്താവാണ്. ഈ കേസിൽ തന്നെ സ്വപ്ന രക്ഷപ്പെടുന്ന സമയത്ത് പോലും ജയശങ്കർ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പാതി വഴി ജയശങ്കർ ഉണ്ടായിരുന്നു എന്നും വർക്കലയിൽ നിന്നാണ് ജയശങ്കർ മാറിയതെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം ഇപ്പോഴും നമുക്കറിയാത്തതുകൊണ്ട് അതൊരു കൃത്യമായ വാർത്തയാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സ്വപ്നയുമായി ഈ ക്രിട്ടിക്കലായ ദിവസങ്ങളിൽ നടന്ന എല്ലാ ടെലിഫോൺ കോളുകളിലും, പ്രധാനപ്പെട്ട പല കോളുകളിലും ജയശങ്കർ ഉണ്ടായിരുന്നു. പക്ഷേ ജയശങ്കർ ഇന്നും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ആർക്കും മനസ്സിലായിട്ടുമില്ല. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വിവരം. അത് തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ, മറ്റ് അന്വേഷണ ഏജൻസികളും ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ജയശങ്കർ കൂടാതെ ആരൊക്കെയാണ് ഈ വളരെ നിർണായകമായ ദിവസങ്ങളിൽ സ്വപ്നയുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടത്, സ്വപ്നയുമായി മാത്രമല്ല മറ്റ് രണ്ട് പ്രതികളുമായിട്ടും നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെട്ടത്, കോൺഫറൻസ് കോളുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു, ഇത്തരം നിർണായക വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ തത്വമേ ന്യൂസ് പുറത്തുവിടും. നമസ്കാരം.